നമസ്കാരം. കേരളയിൽ പദ്ധതിയിലെ എതിർപ്പുകളെ ഉരുക്കു മുഷ്ടികൊണ്ട് നേരിടാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷം അടക്കം ശക്തമായ എതിർപ്പുയർത്തുമ്പോഴും കൂസലില്ലാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഉത്തരവും പുറത്തിറങ്ങി. കേരളയിൽ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഭരണപരമായ ചെലവുകൾക്കായാണ് 20.50 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടതിനാൽ കേരളയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MDയുടെ അഭ്യർത്ഥന പ്രകാരമാണ് പണം അനുവദിച്ചതെന്ന് ഗതാഗത വകുപ്പ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. 63,941 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് 1,383 ഹെക്ടർ ഭൂമിയാണ് പുനരധിവാസത്തിനുൾപ്പെടെ ആവശ്യത്തിന് വരിക. ഇതിൽ 1,198 ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് മാത്രം 13,362.32 കോടി രൂപ ആവശ്യവുമാണ്. അതേസമയം സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹികാഘാത പഠനം നടത്തുന്ന ഏജൻസിയും DPR കണ്ടിട്ട് പോലുമില്ലെന്ന് വ്യക്തമായി. കേരളയിലിന്റെ വിശദ പദ്ധതി രേഖ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് സാമൂഹികാഘാത പഠനം നടത്തുന്ന കോട്ടയത്തെ കേരള വോളണ്ടിയർ ഹെൽത്ത് സർവീസസ് എക്സിക്യൂട്ടീവ് ഓഫീസർ സാജു VT പറഞ്ഞു. സാമൂഹികാഘാത പഠനത്തിന് ഈ രേഖ കാണേണ്ട കാര്യമില്ല എന്നും ഏജൻസി വാദിക്കുന്നു. DPR കാണാതെ തന്നെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഏജൻസിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്നത്. അഭിപ്രായം പറയാൻ ജനപ്രതിനിധികൾ പദ്ധതി രേഖ കാണേണ്ടതില്ല എന്നാണ് കേരള വോളണ്ടിയർ ഹെൽത്ത് സർവീസസ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം. പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള പ്രാഥമിക അറിവ് മാത്രമാണ് സർക്കാരിനുള്ളത്. ഈ റിപ്പോർട്ട് കൂടി പഠിച്ച ശേഷം സർക്കാരിന് പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താം. തങ്ങളുടെ ഏജൻസിക്ക് ഈ രംഗത്ത് പരിചയമില്ല എന്ന വാദം തെറ്റാണെന്നും സാജു VET പറയുന്നു. കേരളത്തിൽ 80-ലധികം പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഇവരുടെ അവകാശവാദം. 15-ാം തീയതി മുതൽ കണ്ണൂരിൽ സർവേ തുടങ്ങുമെന്നും ഏജൻസി വ്യക്തമാക്കി. കേരളിന്റെ സാമൂഹികാഘാത പഠനത്തിലുള്ള വിജ്ഞാപനം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത്. അതിനിടയാള കല്ലിട്ട് സ്ഥലങ്ങളിലാണ് ആദ്യം പഠനം നടത്തുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ആദ്യം പഠനം. കണ്ണൂർ, പയ്യന്നൂർ, തലശ്ശേരി താലൂക്കുകളിലായി ചേലോറ, ചെറുകുന്ന്, ചിറക്കൽ, എടക്കാട്, കടമ്പൂർ, കണ്ണപുരം, കണ്ണൂർ, മുഴപ്പിലങ്ങാട്, പള്ളിക്കുന്ന്, പാപ്പിനിശ്ശേരി, വളപട്ടണം, ഏഴോം, കുഞ്ഞിമംഗലം, മാടായി, പയ്യന്നൂർ, ധർമ്മടം, കോടിയേരി, തലശ്ശേരി, തിരുവങ്ങാട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട സാമൂഹികാഘാത പഠനം. 106.25 ഹെക്ടർ ഭൂമിയിലാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. അതേസമയം CPI കേരളയിൽ പദ്ധതിക്കെതിരാണെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനമുള്ളതല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. 2-ാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്ക് കാനം പൂർണ്ണ പിന്തുണ നൽകുമ്പോഴാണ് CPI സംസ്ഥാന കൗൺസിലിൽ അംഗങ്ങൾ വിയോജിപ്പും ആശങ്കയും ഉയർത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നത്. കോവിഡിലും പ്രളയത്തിലും സംസ്ഥാനം തകർന്നു നിൽക്കുമ്പോൾ ധൃതി പിടിച്ച് പദ്ധതിക്ക് വേണ്ടി വാദിക്കരുതെന്നായിരുന്നു പ്രധാന വിമർശനം. പ്രതിസന്ധിയുടെ കാലത്ത് മുൻഗണന നൽകേണ്ടത് കേരളയിലാണോ? പദ്ധതി ലാഭകരമാകില്ല എന്നും പ്രളയാനന്തര കേരളത്തിലെ പരിസ്ഥിതി ആശങ്കകൾ CPI അവഗണിക്കരുതെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. എന്നാൽ LDF പ്രകടന പത്രികയിൽ പ്രാധാന്യം നൽകിയ പദ്ധതിയിൽ നിന്നും പിന്മാറാനാകില്ല എന്നായിരുന്നു കാനത്തിന്റെ മറുപടി.